ഇന്നത്തെ പത്രങ്ങളിലേക്ക് ഒരു പ്രധാനപ്പെട്ട തലക്കെട്ട് ഇതായിരുന്നു. അങ്കമാലി എരുമേലി ശബരിപാതയ്ക്ക് പകരം ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്കുള്ള പാത റെയിൽവേയുടെ പരിഗണനയിലാണെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞത്. അത് സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്ത് ഉടൻ ഒരു തീരുമാനമെടുക്കുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ വന്ദേ ഭാരത് ഉദ്ഘാടന സമയത്ത് അശ്വനി വൈഷ്ണവ് പറഞ്ഞത്. പുതിയൊരു പാത വരുന്നതിനോട്, ചെങ്ങന്നൂർ പമ്പ പാത വരുന്നതിനോട് ആർക്കും ഒരു എതിർപ്പുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്കമാലി എരുമേലി പാത ഉപേക്ഷിച്ചുകൊണ്ട് അതിന് പകരം പുതിയ ഈ പാത കടന്നു വരുന്നത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം കാലടി മുതൽ പാല വരെയുള്ള ഭൂമി വിൽക്കാനോ ലോൺ എടുക്കാനോ പറ്റാതെ 10-20 വർഷമായി ദുരിതത്തിൽ ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പലരുടെയും വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് നിലംപൊത്താറായി നിൽക്കുകയാണ്. അങ്ങനെ 10-20 വർഷമായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറേ പാവങ്ങളെ അവഗണിച്ചുകൊണ്ട് ഈ പാതയുമായി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എന്തായാലും ശബരി പാത, എരുമേലി അങ്കമാലി എരുമേലി പാത നിലവിൽ വരിക തന്നെ വേണം. അത് വളരെ ആൾക്കാരുടെ പ്രതീക്ഷയാണ്. അതെല്ലാമുണ്ട്, ഒത്തിരി ഗുണമുണ്ട്. ആ പാത എരുമേലി പാത പുല്ലൂരെത്തിയതോടുകൂടി തമിഴ്നാട്ടിൽ നിന്നും ട്രെയിനുകൾ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന, കേരളത്തിന് മൊത്തത്തിൽ റെയിൽവേ മേഖലയിൽ ഊർജ്ജം നൽകുന്ന ഒരു പാതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ശബരിമല എയർപോർട്ടും ഈ റെയിൽവേ ലൈനോട് അടുത്തായിട്ടാണ് വരുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പാത നിലവിൽ ദരിദ്രിക്കുക തന്നെ ചെയ്യണം. അത് കേരളത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒരിക്കലും ചെങ്ങന്നൂർ പമ്പ പാതയെ ശബരിപാതയ്ക്ക് പകരം പാതയായിട്ട് കാണരുത്, അങ്ങനെ പരിഗണിക്കരുത്. അതുകൊണ്ട് കേരളത്തിന് നഷ്ടം മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ശബരിമല ട്രെയിനുകൾ വരുമ്പോൾ അത് കേരളത്തിൻ്റെ മെയിൻ ലൈനെ, എറണാകുളം തിരുവനന്തപുരം ലൈനെ അത് കൂടുതലായിട്ട് ബാധിക്കും. റെയിൽവേ ലൈൻ കൂടുതലായി ബിസിയായി മാറുകയും ചെയ്യും.